ഇടപെടലിലെ നിയമനവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് എന്തെങ്കിലും അധികാരങ്ങൾ കേരളത്തിലെ നിയമവും ചട്ടവും രാജ്യത്തെ നിയമവും ചട്ടവും അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ശ്രീ ശബരിനാഥൻ അങ്ങനെയുണ്ടോ? എനിക്കറിയാതെ പോയതാണ്. മാധു, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ കാതലായിട്ടുള്ളൊരു സി പി എം നിലപാടാണ് നിർഭാഗ്യവശാൽ ഇവിടെ ശ്രീ സ്റ്റാൻലി ഡിക്രൂസ് പറഞ്ഞത്. അദ്ദേഹം ശ്രീകാര്യം വാർഡിലെ കൗൺസിലറാണ്, സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ മുതിർന്ന ജില്ലയിലെ നേതാവാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ പാർട്ടി സർക്കാർ ജോലിയും മെഡിക്കൽ കോളേജിലെ ജോലിയും ഒക്കെ ഇവരുടെ കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. മാധുവിനോട് തർക്കിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും പറയും മാനാവൂർ നാഗപ്പടെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇവിടെ കുടുംബശ്രീ മുഖാന്തരം ജോലി കൊടുക്കുന്നതിന് എന്താണ് അദ്ദേഹത്തിനുള്ള ലോക്കൽ സ്റ്റാൻഡേ? ആ കത്ത് നിങ്ങൾ വായിക്കണം. ചുവടെ പറയുന്ന വിധം ജീവനക്കാരെ നിയമിക്കുന്നതിനായി യോഗ്യരായ കുടുംബശ്രീ അംഗങ്ങളുടെ ലിസ്റ്റ് ലഭ്യമാക്കുവാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ആനാവൂർ നാഗപ്പനോട് അഭ്യർത്ഥിക്കുവാനുള്ള എന്ത് റൈറ്റാണ് ഡി ആർ എല്ലിൽ ഉള്ളത്? ആനാവൂർ നാഗപ്പൻ കുടുംബശ്രീ ജില്ലാ മിഷന്റെ കോർഡിനേറ്ററാണ്. ഈ കത്തല്ല എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതിനാണ് ഈ പറയുന്ന നിലയിലെ ശബരിനാഥ് പറയുന്നത്. ഈ ബഹുമാനായ ശബരിനാഥന് യോഗ്യത ഉണ്ടെന്നുള്ള നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വലിയൊരു ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അങ്ങ് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ജനാധിപത്യം സ്വഭാവം നമ്മൾ കാണിക്കേണ്ടതാണ്. ശ്രീ കെ ശബരിനാഥൻ അങ്ങേക്ക് തുടരാം. അതെ, ഇതാണ് ഈ പാർട്ടിയുടെ അപജയം, ഇതാണ് ഈ പാർട്ടിയുടെ അപജയം. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ജോലി കൊടുക്കുന്ന കത്ത് തെറ്റാണെന്ന് മാധവും നമ്മളെല്ലാം വാദിക്കുമ്പോൾ ആ കത്തിൽ എന്താണ് തെറ്റെന്ന് ശ്രീ ഡിക്രൂസ് ചോദിക്കുകയാണ്. സി പി എമ്മിന്റെ ഇവിടുത്തെ പാർട്ടിക്കാരനല്ലാത്ത ആളുകൾക്ക് പാർട്ടിക്കാരല്ലാത്ത വഴിയിൽ ജോലി കൊടുക്കുന്നത് പറയുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇത് തന്നെയാണ് ആര്യ രാജേന്ദ്രനെ പഠിപ്പിച്ചേക്കുന്നത്, ഇത് തന്നെയാണ് ഡി ആർ അനിലും പഠിക്കുന്നത്. ഇന്നലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആദ്യം ഈ വിഷയം വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഫോൺ വിളിച്ചൊരാൾ മുൻ തിരുവനന്തപുരം മേയറും വട്ടിയൂർക്കാവ് എം എൽ എമായിട്ടുള്ള ശ്രീ വി കെ പ്രശാന്താണ്. ഇതൊന്നും അറിയാതെ രാവിലെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ആണെന്ന് തോന്നുന്നു മാതൃഭൂമി മനോരമ എടുത്തതിന് ശേഷമാണ് എൻ്റെ റെസ്പോൺസ് ഉള്ളത്. അദ്ദേഹം ആദ്യം ഈ വിഷയമൊന്നും അറിയാതെ സ്വാഭാവികമായി പറഞ്ഞ റെസ്പോൺസ് എന്താണ്? ഇതൊക്കെ സാധാരണ ചെയ്യുന്നതാണ്. അപ്പം വി കെ പ്രശാന്ത് എന്നുള്ള മുൻ മേയർ ആദ്യം ചാനലിൽ വന്ന് ബൈറ്റ് ഓഡിയോ ബൈറ്റ് കൊടുത്തത് ഇതൊക്കെ എന്നും ചെയ്യുന്നതാണെന്നുള്ളതാണ്. അവിടെ നിന്ന് വി കെ പ്രശാന്ത് പിന്നെ ബൈറ്റ് നൽകിയിട്ടില്ല, ഒരു ചാനലും വന്നിട്ടില്ല. ഇതൊക്കെ ഈ പാർട്ടി, എല്ലാം പാർട്ടിയുടെ സ്വത്താണ്. പാർട്ടി മുഖാന്തരം പാർട്ടിക്കാർക്കും പാർട്ടി പറയുന്ന ആളുകൾക്ക് പിൻവാതിലൂടെ ജോലി കൊടുത്താണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നുള്ള സി പി എമ്മിൻ്റെ ഈ ആൾക്കാരുടെ ഒരു അഹന്തയുണ്ടല്ലോ, ആ അഹന്തയുടെ പ്രതീകമാണ് നിർഭാഗ്യവശാൽ ശ്രീ സ്റ്റാൻലി ഡിക്രൂസ്. ഇവിടെ അഭ്യസ്തവിധരായിട്ടുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ജോലിയില്ലാതെ തിരുവനന്തപുരത്ത് നാട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ പാർട്ടിയിലൂടെ ജോലി കിട്ടുമെന്ന് അവർ വീണ്ടും വീണ്ടും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിവാദം ഉണ്ടായാലും വീണ്ടും വീണ്ടും അവർ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മളിലൂടെ ജോലി കിട്ടത്തുള്ളൂ. ഇങ്ങനെയാണ് സി പി എം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. പിന്നെ ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞു. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, രണ്ട് ഇടതുപക്ഷ നിരീക്ഷകരുണ്ട്. സാധാരണ ചാനലിലെ ആളുകൾ വന്ന് പറയും രണ്ടുപേരുണ്ട്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആ തർക്കത്തെ ഞാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ റെജി ലൂക്കോസ് ആര്യപക്ഷവും ശ്രീ സ്റ്റാൻലി ഡിക്രൂസ് ഡി ആർ എൽ പക്ഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ രണ്ടു പക്ഷത്തിനും വേണ്ടി വാദിക്കേണ്ടത് കൊണ്ട് രണ്ടുപേരും തെറ്റില്ല. പിന്നെ റെജി ലൂക്കോസ് എന്താണ് പറഞ്ഞത്, ഇവിടുത്തെ അഴിമതിയൊക്കെ കണ്ടുപിടിച്ചത് തിരുവനന്തപുരം മേയറാണെന്നുള്ളതാണോ? ഇവിടെ അഴിമതികൾ കണ്ടുപിടിച്ചത് പ്രതിപക്ഷത്തിന്റെ സമരം കാരണമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വിൻസെന്റ് എം എൽ എ നിയമസഭയിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും നിയമസഭ നടത്തിയ അടിയന്തര പ്രമേയത്തിന്റെ റെക്കോർഡ്സ് നിയമസഭാ രേഖകളിലുണ്ട്, യൂട്യൂബിലുണ്ട്. കോൺഗ്രസിന്റെ കൗൺസിലർമാർ നിരന്തരമായി അവിടെ 10 or 15 ദിവസം സമരമിരുന്നു. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ തട്ടിപ്പിലൊക്കെ ചെയ്ത കാര്യം എന്താണ്? എസ് സി ഫണ്ട് തട്ടിപ്പിൽ DYFI ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവിന്റെ അക്കൗണ്ടിലാണ് പണം പോയത്. പാവപ്പെട്ട പിന്നോക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് പഠിക്കുവാനുള്ള ആ പ്രദീപ് എവിടെയാണ്? ആ ഉദ്യോഗസ്ഥരെ തിരികെ എടുത്തില്ലേ?